ഇസ്രായേൽ കുടുംബത്തിന്റെ മധ്യസ്ഥനും പിതാവുമായ യോസേപിതാവിന്റെ ഒരു സവിശേഷതയാണ് സ്വയം ബലിയായി തീർന്നു എന്നത്. യേശുവിനും മാതാവിനും വേണ്ടി സ്വയം ബലിയായി തീർന്ന ബലിവസ്തുവാണ് ജോസഫ്. അത് ഒരു പ്രാവശ്യമായിരുന്നില്ല, പല പ്രാവശ്യം. അതും സഹനത്തിന്റെ തീവ്ര നിമിഷങ്ങളിൽ യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാര രഹസ്യത്തിൽ ആദ്യം കുരിശു വായിക്കാൻ ഭാഗ്യം കൈവന്ന വ്യക്തിയുടെ പേരാണ് ജോസഫ്. മരണത്തിന്റെ ഇഴുവീശിയ താഴ്വരയിൽ രക്ഷകന് സംരക്ഷണമേകിയ സുകൃതമാണ് ജോസഫ്. നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ സ്വയം ബലിയാകാൻ ഒരപ്പൻ സമ്മതം മൂളിയപ്പോൾ സ്വർഗം ഭൂമിയെ നോക്കി ആനന്ദാശ്രുക്കൾ പൊഴിച്ചു കാണും. അത് ഇനിയും തുടരണം ഈ ഭൂമിയിൽ. ഒരു നല്ല അപ്പൻ കുടുംബത്തിൽ ഉള്ളിടത്തോളം കുടുംബങ്ങളെ നോക്കി ദൈവം പരിതപിക്കുകയില്ല. ആധുനിക കുടുംബങ്ങൾ സ്വർഗമാകാൻ വിശുദ്ധ യോസേഫ് നൽകുന്ന കുറുക്കുവഴിയാണ് ദൈവിക സ്വരങ്ങൾക്ക് സംശയമന്നെ കാതു നൽകുന്ന നിർമ്മല മനസാക്ഷി എന്നത്. ഓരോ കുടുംബത്തിലും ഒരു നല്ല അപ്പനുണ്ടാകട്ടെ. അങ്ങനെ നമുക്കും വിശുദ്ധ യോസേഫ് പിതാവിനെ പോലെ കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി സ്വയം ബലിയായിത്തീരാം. ഒപ്പം അദ്ദേഹത്തിന്റെ മാതൃക അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കാം.